ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങള് ഒരു വ്യത്യാസം എന്നെ കാണുന്നുണ്ടായിരിക്കും. വേറൊന്നുമല്ല, എന്റെ മുടി വെട്ടി, ജസ്റ്റ് ചുമ്മാ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം വെട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു വ്യത്യാസം ഈ വീഡിയോയിൽ നിങ്ങൾ കാണും. ഇന്ന് ഞാൻ വന്നേന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആതിരയ്ക്ക് കേരള യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേഷനില് MSc, അതായത് MSc ഹോം സയൻസിൽ, ഹോം സയൻസ് എന്ന വിഭാഗത്തിൽ 1 റാങ്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം അവളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഫസ്റ്റ് റാങ്ക് മേടിച്ച ആളാണ് ഈ നിൽക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് റാങ്കിലോട്ട് അവൾ എത്തിയതും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. ഇത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആതിര അനിൽകുമാർ. അവൾക്കിപ്പോ കേരള യൂണിവേഴ്സിറ്റി PG ഹോം സയൻസ് വിഭാഗത്തിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചിരിക്കുകയാണ്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവളോട് തന്നെ ചോദിച്ച് അറിയാം. റാങ്കിന്റെ വിശേഷങ്ങൾ പറയൂ. റാങ്ക് ഒക്കെ കിട്ടി, അതും ഈ കോവിഡ് കാലത്ത്. വളരെ സന്തോഷായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ട് പോകും. അപ്പൊ പറ രീതികൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറ, ഏത് സബ്ജക്റ്റ് ആയിരുന്നു, എവിടെയാണ് പഠിച്ചത് എന്നൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് അറിയട്ടെ. പറഞ്ഞോ. ഞാന് ഹോം സയൻസ് ആണ്, MSc ഹോം സയൻസ്. അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആണ്. കേരള യൂണിവേഴ്സിറ്റി സർക്കാർ വനിതാ കോളേജ് വനിതക്കാട് തിരുവനന്തപുരം, അവിടെയാണ് പഠിച്ചത്. എന്റെ UG PG അവിടെയാണ് പഠിച്ചത്. ഫസ്റ്റ് സെമ്മിന്റെ സെക്കൻഡ് സെമ്മിന്റെ റിസൾട്ട് വന്നപ്പം യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്ക് നോക്കാൻ പറ്റും എല്ലാ കുട്ടികളുടെയും മാർക്ക് ലിസ്റ്റ്. അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക്. അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആണല്ലോ ഈ ഹോം സയൻസ് എന്ന് പറഞ്ഞത്. അപ്പം ഈ ഹോം സയൻസ് എന്നുള്ളൊരു സബ്ജക്റ്റ് എടുക്കാനും അതിൽ ഡിഗ്രിക്ക് റാങ്ക് വരാനും ഇന്നിപ്പം നമ്മൾ കേട്ട, അതുപോലെ ഇപ്പം തന്നെ PG ലെവലും റാങ്ക് വന്നിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഹോം സയൻസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച്? അപ്പോഴാണ് മാന്നാർ നായർ സമാജം ഹോം സയൻസ് എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ +1 +2 ഹോം സയൻസ് എടുത്തു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. അപ്പം ഇഷ്ടം കൂടി. അങ്ങനെ തിരുവനന്തപുരത്ത് സർക്കാർ വനിതാ കോളേജിൽ BSc ഹോം സയൻസിന് ചേർന്നു. അതിനും എനിക്ക് ഫസ്റ്റ് റാങ്ക് തന്നെ ഉണ്ടായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ MSc വന്നപ്പം ഹോം സയൻസ് തന്നെ പല ബ്രാഞ്ചുകളുണ്ട്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റ്. അതിൽ ഞാൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എടുത്തു. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് നേടാൻ പറ്റും എന്ന് പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട് പഠിച്ചു. എനിക്ക് അതിനും 1 റാങ്ക് നേടാൻ പറ്റും. ഇതില് ഈ PG ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? എന്നുവെച്ചാൽ ഡിഗ്രി തലത്തിൽ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നതാണ് റാങ്കുകൾ, മിക്കവർക്കും പലർക്കും കിട്ടുന്നതാണ്. അപ്പൊ അത് അതിലുപരി PG, അതായത് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒരു റാങ്ക് നേടുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? PG ഒരിക്കലും റാങ്ക് പ്രതീക്ഷിച്ചല്ല ജോയിൻ ചെയ്തത്. അതായത് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് അതിന് മാക്സിമം അറിവ് ഉൾക്കൊള്ളുക, അതിന് മുന്നോട്ട് പോകുക, അങ്ങനെയാണ് വിചാരിച്ച് ജോയിൻ ചെയ്തത്. പക്ഷെ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നപ്പം യൂണിവേഴ്സിറ്റി ലെവലിൽ ടോട്ടലിൽ നോക്കുമ്പം ഒരു ഉറപ്പുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് റാങ്കിൽ ഏതെങ്കിലും വരുന്നു. അപ്പം ഈ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കുറെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമല്ലോ, എന്ന് വെച്ചാൽ ഒരു ചിട്ട കാണും. അങ്ങനെ എന്തെങ്കിലും പഠന രീതികൾ തുടർന്നു കൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 1-2 വർഷമായിട്ട് കോവിഡിന്റെ സിറ്റുവേഷനിലാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക്, ഞാൻ 2019 PG ജോയിൻ ചെയ്തത്, ആ ഒരു വർഷം മാർച്ച് വരെ മാത്രമേ കോളേജിൽ പോയി എക്സാം എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ഫസ്റ്റ് സെം മാത്രമേ ഞാൻ കോളേജിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിൽ വന്ന് എക്സാമിന്റെ സമയമാകുമ്പോൾ തിരുവനന്തപുരത്ത് പോയി. അങ്ങനെ ഒരു പഠനം ആയിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഇല്ല, നമുക്ക് നോട്ട്സുകള്, അത്ര ലൈബ്രറി ഫെസിലിറ്റീസ്, അങ്ങനെ കുറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു.
ചിട്ടയായ പഠന രീതി, സിലബസ്, വ്യക്തമായ സിലബസ് നോക്കിയായിരുന്നു എപ്പോഴും പഠിക്കുന്നത്. സിലബസിലുള്ളത് മാക്സിമം കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും, അല്ലാതെ ഇത്ര സമയം അങ്ങനെയൊന്നും അല്ല. നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള ടൈം അനുസരിച്ചായിരുന്നു പഠനം. ഈ ഹോം സയൻസ് എന്നുള്ളൊരു സബ്ജക്റ്റ് അധികം ആരും കേൾക്കാത്ത ഒരു സബ്ജക്റ്റാണ്. അപ്പം ഇനിയും ഇതിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് കാണും. അപ്പം പുതിയ തലമുറയ്ക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിയുവാനും, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് എടുത്താൽ നമുക്കും ഒരു റാങ്ക് പ്രതീക്ഷിക്കാമോ, ഇതിനെന്തായിരിക്കും തുടർന്നുള്ള പഠന രീതികൾ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്തുമായിരിക്കും പറയാനുള്ളത്? ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഇതെന്താ മോളെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിക്കാൻ വിടുവാണോ, ഇത് ഹോം നേഴ്സ് ആവാൻ പഠിപ്പിക്കാൻ വിടുവാണോ, അങ്ങനെ പല ചോദ്യങ്ങളും എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു അറിവില്ലായ്മ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഹോം സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ജീവിതത്തിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ചെറിയ ടൈം മാനേജ്മെന്റ് മുതൽ നമ്മൾ മുഴുവൻ നമ്മുടെ എന്താ ഫിസിയോളജി അടക്കം, ഹ്യൂമൻ ഫിസിയോളജി അടക്കം എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ചൈൽഡ് ഡെവലപ്മെന്റ്, പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിലാണെങ്കിലും ഗവൺമെന്റ് സർവീസിലാണെങ്കിലും നമ്മളല്ലാതെ സ്വന്തമായിട്ട് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന രീതിക്കാണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞ ഒരു പ്രൊഫഷണൽ സബ്ജക്റ്റ് എന്ന് തന്നെ പറയാം. അത്ര നമ്മളെ മോൾഡ് ചെയ്തെടുക്കും. പലർക്കും അറിയില്ല അതിന്റെ പ്രാധാന്യം എന്താണെന്ന്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അത് എല്ലാ മേഖലയിലും കാണുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ കൂടുതലായിട്ട് എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. ഡിഗ്രി ആദ്യ വർഷം ചേർന്നപ്പോൾ എങ്ങനെ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു? ഇപ്പം പറഞ്ഞതുപോലെ ഡിഗ്രിക്കും റാങ്ക് ഹോൾഡറാണ്. ഇപ്പോൾ ദേ പി ജിക്കും, അതായത് പോസ്റ്റ് ഗ്രാജുവേഷനിലും റാങ്ക് ഹോൾഡർ ആയിരിക്കുകയാണ്. അപ്പൊ ആദ്യ കാലത്ത് അല്ലെങ്കിൽ ഡിഗ്രി കയറിയ സമയത്ത് എങ്ങനെയായിരുന്നു ആ സന്തോഷവും അവിടുത്തെ പഠന രീതിയും എങ്ങനെയായിരുന്നു? ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പം ഈ റാങ്ക് അതിനെ കുറിച്ചൊന്നും യാതൊരു അറിവും ഇല്ലായിരുന്നു. സാധാരണ പോലെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വന്നു, അറ്റൻഡ് ചെയ്തു, സെക്കൻഡ് സെമസ്റ്റർ എക്സാം വന്നു, ഒരു തേർഡ് ഒക്കെ ആയപ്പോഴാണ് ഇങ്ങനെ റാങ്ക് ഒരു സംഭവം ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ, അതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ഡിഗ്രി കാലഘട്ടത്തിലെ പഠനവും റാങ്ക് പ്രതീക്ഷിച്ചിട്ടല്ലായിരുന്നു, പി ജിക്ക് അഡ്മിഷൻ കിട്ടണം എന്നൊക്കെ പ്രതീക്ഷിച്ചല്ലായിരുന്നു. കാരണം കേരള യൂണിവേഴ്സിറ്റി എം എസ് സിക്ക് എനിക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ തന്നെ എടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ സമയത്ത് 8 സീറ്റേ ഉള്ളായിരുന്നു നമ്മുടെ കോളേജിൽ. അപ്പം എല്ലാം നോക്കി അതിലൊരാളാവണം എന്ന ആഗ്രഹത്തോടുള്ള പഠനമായിരുന്നു. ഡിഗ്രിക്ക് റാങ്ക് പ്രതീക്ഷിച്ചിട്ടുള്ള പഠനം. അതിന് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റിൽ അങ്ങനെ ഒരിക്കലും ഒരു റാങ്ക് വരുമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ദൈവകാരുണ്യം കൊണ്ട് അവളുടെ ഹാർഡ് വർക്കും കൊണ്ട് റാങ്ക് വന്നിരിക്കുകയാണ്. അതുപോലെ എനിക്ക് ഞാനിപ്പോ ക്യാമറയുടെ മുമ്പിൽ വന്ന കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനും ഒരു ഹോം സയൻസ് എടുത്ത് പഠിച്ചൊരു വ്യക്തിയാണ്. അതിന്റെ പേരിൽ പല രീതിയിലുള്ള കളിയാക്കുകൾ സഹിച്ചതാണ്. ഞാനും ഇവളും ഒരേ ക്ലാസ്സിൽ പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ ഹോം സയൻസ് പഠിച്ചതാണ്. നമ്മൾ സബ്ജക്റ്റ് എടുത്തപ്പോൾ തന്നെ ആൾക്കാരുടെ ചിന്തയോ ഇതെന്ത് സബ്ജക്റ്റാ, സാമ്പാർ വെക്കാൻ പോവാണോ, അല്ലെങ്കിൽ ഈ കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതാണോ അവിടെ പഠിപ്പിക്കുന്നേ എന്നൊക്കെയുള്ള പലമാതിരി കളിയാക്കലുകൾ സഹിച്ചവരിൽ രണ്ടുപേരാണ് ഞങ്ങൾ. പക്ഷെ ഞാൻ ഡിഗ്രി കൊണ്ട് പഠിത്തം അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിനുശേഷം അവള് പി ജിക്ക് പോയി, പി ജി പഠിച്ചു. ഇപ്പൊ നോക്കിക്ക് സയൻസ്, ഹോം സയൻസ് എന്നുള്ളൊരു സബ്ജക്റ്റ് നമ്മുടെ നാട്ടിലും വളരെ ഫേമസ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിനക്ക് എന്തോ പറയാനുള്ളത്? ഞാന് ഇതുപോലെ 10th കഴിഞ്ഞപ്പം വെറൈറ്റി ആയിട്ട്, അതായത് എന്റെ അഭിരുചിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരെയും പോലെ ബയോളജി, സയൻസ്, ബയോമാത്സ് അതിനോടൊന്നും താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മാന്നാറ് നായർ സമാജത്തിൽ ഹോം സയൻസ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ആൾക്കാർക്ക് ചോദിക്കാൻ തുടങ്ങി ഏത് സബ്ജക്റ്റാ, അപ്പൊ ഇങ്ങനെ ഹോം സയൻസാ. അപ്പൊ ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി. ഇതെന്താ ഇങ്ങനെ, ഇത് ഹോട്ടൽ മാനേജ്മെന്റിന് പോകാനാണോ, ഹോം നേഴ്സ് ആവാൻ പോവാണോ, ഈ പറയുന്ന പോലെ വീട്ടിൽ പഠിപ്പിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണോ സാമ്പാറും അവിയലൊക്കെ പഠിക്കാൻ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത്? അങ്ങനെ പല ചോദ്യങ്ങളും കേട്ടു. ആ ചോദ്യങ്ങള് ഞാൻ സ്റ്റിൽ പി ജി കഴിഞ്ഞിറങ്ങി എന്റെ റിസൾട്ട് വന്നിട്ട് പോലും അങ്ങനെ പറഞ്ഞ ഒരുപാട് പേര് ചുറ്റിനുമുണ്ട്. അത് വലിയ പഠിക്കാൻ പാടോ, കാര്യമോ, വലിയ കാര്യമൊന്നും ഇല്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ
അതിലോട്ട് ഇറങ്ങുമ്പം അതിന്റെ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ നമ്മുടെ ഡെയിലി ലൈഫിൽ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഒരു വ്യക്തി പേഴ്സണാലിറ്റി മോൾഡ് ചെയ്തെടുക്കാൻ തന്നെ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നെനിക്ക് മനസ്സിലായത്. കാരണം ഹോം സയൻസിൽ മെയിനായിട്ടും 5 വിഭാഗമാണ്: ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ്, ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ്, ടെക്സ്റ്റൈൽ സയൻസ്. അങ്ങനെ 5 എണ്ണമാണ്. അത് ഓരോന്നും നമ്മൾ ബി എസ് സി ഹോം സയൻസിൽ നമ്മൾ പഠിക്കും. പി ജി ആണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നത്. ഇതിൻ്റെ എല്ലാം നമ്മൾ പഠിക്കും. നമ്മൾ പഠിച്ചിറങ്ങുമ്പം നമ്മളൊരു ഹോം മേക്കറാണോ? അതെ, ഹോം മേക്കറാണ്. നമ്മളൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളാണോ? അതെ. നമ്മളൊരു ഡോക്ടറാണോ? അതെ. നമ്മളൊരു ടീച്ചറാണോ? അതെ. അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പം എക്സ്റ്റൻഷൻ പഠിക്കുമ്പം നമുക്ക് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അത് അങ്ങനെ നമുക്ക് പറ്റുമോ? സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റും. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വരെ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ശരീരം, ഇത് സൊസൈറ്റിക്ക് പ്രയോജനമാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയും ചെയ്യാൻ പറ്റും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ എന്താണ് ആവശ്യമുള്ളത്, ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനുള്ളിൽ പഠിക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് എന്താ ഇപ്പം മനുഷ്യന് ആവശ്യമുള്ളത് ഫുഡ്, വസ്ത്രം അല്ലെങ്കിൽ പാർപ്പിടം എന്നതാണ് നമ്മുടെ മെയിൻ കാര്യം. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന അസുഖങ്ങളും കാര്യങ്ങളും അതിന് ചെയ്യേണ്ട വ്യായാമങ്ങളും അല്ലെങ്കിൽ അതിന്റെ ആഹാര രീതികളും ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം അല്ലേ. അതാണ് ഈ സബ്ജക്ട്. നമുക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനൊരു റെസ്പോണ്ടാണ് എല്ലാവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പൊ ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തുവായാലും ഈ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചത് കൊണ്ട് ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ. അതെ, നമുക്ക് എന്തെങ്കിലും സ്വയം ഒരു ഇനിഷ്യേറ്റീവ് എങ്കിലും ഇപ്പം വലിയ ജോലി കിട്ടിയില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങള്, കാരണം ഇനി പി എച്ച് ഡി കഴിഞ്ഞിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പം ഒരിക്കലും ഹോം സ്റ്റേ, കാരണം നമുക്കറിയാം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സീനിയേഴ്സും അവിടുത്തെ ഇതിനു മുമ്പ് പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൊക്കെ വരുമ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തന്നെ ഒരു ഭയങ്കര പ്രചോദനമാണ്. ഹോം സയൻസ് പഠിച്ചിട്ട് പോലും ആരും അത് നമുക്ക് കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും ഈ വക കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഇതെന്റെ റാങ്ക് ഹോൾഡർ ആണ്. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു റാങ്ക് ഹോൾഡർ ആകാൻ പറ്റും. അതിന് ഏറ്റവും നല്ലൊരു പറ്റിയ സബ്ജക്ട് തന്നെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.